ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായി നല്ല ദിവസം ദൈവത്തിൻ്റെ വചനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിപ്പാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവപ്രസാദം അന്വേഷിപ്പാനും ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീത സന്ദർഭങ്ങൾക്കായി ഓരോ ദിവസങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ മനസ്സ് തുറന്ന് ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ദൈവം തരുന്ന എല്ലാ ആലോചനകൾക്കും മനസ്സിന് ധൈര്യവും പാതയ്ക്ക് ഒരു വഴികാട്ടിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ നടക്കാനുള്ള ഉപദേശവുമായി ഓരോ ദിവസവും നമ്മളെ തേടിയെത്തുന്ന ദൈവീക ദൂതുകൾ, കർത്താവ് എൻ്റെ ശബ്ദവും എൻ്റെ അധരവും ഉപയോഗിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ തിരുഹൃദയം നമുക്ക് തുറന്നു കാണിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ മഹനീയമായൊരു ശുശ്രൂഷയിലൂടെ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് വഴി കാണിക്കുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ വഴികൾക്കായി നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ച് പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി യെശയ്യാ പ്രവചനത്തിലെ രണ്ട് വലിയ വാക്യങ്ങൾക്കിടയിൽ നിന്ന് രണ്ട് ചെറിയ പദങ്ങൾ, ചെറിയ സെൻറ്റൻസുകൾ പുറത്തേക്കെടുത്ത് നമുക്കൊരുമിച്ച് നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് കാണാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ശ്രമിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 49-ാം അധ്യായം, യെശയ്യാ പ്രവചനം 49-ാം അധ്യായം. ആദ്യം വായിക്കാൻ പോകുന്നത് 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. 49-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളിച്ചെയ്യുന്നു. അടുത്ത വാക്ക് 9-ാമത്തെ വാക്യമാണ്. 49-ാം അധ്യായം തന്നെ 9-ാമത്തെ വാക്യം: നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു, അവർ വഴികളിൽ മേയും എന്ന് പറഞ്ഞുകൊണ്ട് വാക്യം തുടരുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇത്രമാത്രമേ ഉള്ളൂ: ഞാൻ നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 49 മശിഹൈക പ്രവചനങ്ങളോട് ബന്ധപ്പെട്ടാണ്. യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഈടുറ്റൊരു പ്രവചനമാണ് യെശയ്യാ പ്രവചനം. കർത്താവിൻ്റെ ശുശ്രൂഷ, ജനനം, വളർച്ച, കർത്താവിൻ്റെ നയങ്ങൾ, യേശു ആരാണ്, യേശുവിൻ്റെ ദൗത്യം എന്താണ്, യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്, ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ പ്രവചന ഭാഷയിൽ പ്രവചിച്ചിരിക്കുന്ന ഒരു വലിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകന് ലഭിച്ച ആത്മീക കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ യേശുവിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ ഒരർത്ഥത്തിൽ മശിഹൈക പ്രവചനമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പോൾ തന്നെ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങളും ഈ പ്രവചനത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതിലും അപ്പുറം ഇതിനൊരു 3-ാം തലമുണ്ട്. തിരുവെഴുത്തും ദൈവത്തിൻ്റെ വചനവുമായിരിക്കാൻ വിശ്വസിക്കുന്ന ജനത്തിന് ഈ വചനം അതുപോലെ അന്വർത്ഥമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ച് ഈ വാക്യങ്ങളെല്ലാം അന്വർത്ഥമാക്കി തീർക്കുവാനുള്ള അവകാശം ദൈവത്തിൻ്റെ ജനത്തിനുണ്ട്. സ്തോത്രം. ഇതെല്ലാം വേറെ പുസ്തകം നമുക്ക് തരുന്ന സമൃദ്ധമായ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളോടുള്ള ബന്ധത്തിൽ ഈ വചനത്തെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ വായിക്കുന്ന ഭക്തന്മാരോട്, അനുസരിക്കുന്ന ദൈവജനത്തോട് ബൈബിൾ സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ള പോലെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരാളെ ഇണങ്ങിക്കിട്ടിയാൽ ദൈവം അവനെ ഇങ്ങനെ അടുക്കളയുടെ പുറകിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവനെ ഒതുക്കിക്കളയുകയല്ല, ദൈവം അവനെ പുറത്തു കൊണ്ടുവരും. ആരെ കിട്ടിയാലും, എന്നെ കിട്ടിയാലും നിങ്ങളെ കിട്ടിയാലും, ആരെ ദൈവം പ്രതീക്ഷിക്കുന്നതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ കയ്യിൽ ഒതുങ്ങിക്കിട്ടിയാൽ ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം സ്തോത്രം കാര്യങ്ങൾ നടത്തിപ്പിലേക്ക് വരത്തക്ക രീതിയിൽ ക്രമീകരണങ്ങൾ കിട്ടിയാൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ദൈവം ആരെങ്കിലും ആക്കും, ഏതെങ്കിലും നിലവാരത്തിൽ ഒരുക്കി വയ്ക്കും. അതിന് പുതിയ നിയമത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കത്തിയ വിളക്ക് ദൈവമായ കർത്താവ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒതുക്കി വയ്ക്കുകയല്ല, അതിനെ ഒരു തണ്ടിന്മേൽ, 4 കാണത്തക്ക രീതിയിൽ, 10 പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഒരു തണ്ടിന്മേൽ വയ്ക്കും, ഒരുങ്ങിക്കും. ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് മാത്രം പ്രയോജനപ്പെടുന്നൊരു ജീവിതമല്ല ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മളെക്കൊണ്ട് പലർക്കും പ്രയോജനപ്പെടുന്നൊരു ജീവിത നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമ്മളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്ലാനുകളുണ്ട്. ഇവിടെ
രണ്ട് നിയമനങ്ങളാണ് നമ്മൾ വായിച്ച സ്ഥലത്ത് കാണാൻ പറ്റിയത്. യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും രണ്ട് നിയമനങ്ങൾ. എന്താണ് രണ്ട് നിയമനങ്ങൾ? ഒന്ന്, 6-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒന്ന്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു. ജാതികളുടെ പ്രകാശം, പ്രകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി വെച്ചു എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥത്തിലാണ് പല വേർഷൻ വിഭാവന ചെയ്യുന്നത്. സ്തോത്രം. ചില ഭാഷകളിൽ ആ വാക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്, ഞാൻ നിന്നെ ജാതികളുടെ പ്രകാശമാക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ചില വേർഷനുകളിൽ ചില ഭാഷകളിൽ പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ്, തെരുവ് വിളക്ക്. ചില ട്രാൻസ്ലേഷനുകളിൽ പറയപ്പെടുന്നത്, സ്തോത്രം, ലൈറ്റ് ഹൗസ്, ദൂരത്ത് നിന്ന് യാത്ര ചെയ്തു വരുന്ന കടലോളങ്ങളും തിരമാലകളും താണ്ടി ഒരു കരയിൽ നിന്ന് ലക്ഷ്യബോധത്തോടെ മറുകര താണ്ടി വരുന്ന കപ്പലുകൾക്ക്, കടൽ യാത്രികർക്ക്, അവർക്ക് ദൂരത്ത് നിന്ന് പ്രകാശം അടിച്ചു കൊടുക്കുക. പണ്ടത്തെ ലൈറ്റ് ഹൗസുകൾ, ഇന്നത്തെ പോലെ എന്താ പറയുക, ഈ GPR സിസ്റ്റം അങ്ങനെയുള്ളതൊക്കെ പ്രത്യേക അത്യാധുനിക സിസ്റ്റങ്ങളൊന്നും ഇല്ലാതിരുന്ന പഴയ കാലത്ത് ദൂരയാത്രികർക്ക്, പ്രത്യേകിച്ച് കടൽ യാത്രികർക്ക് ദിശ കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഹൗസ് കറങ്ങുന്ന ഒരു വെട്ടം കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോയിലെങ്കിലും കറങ്ങി നിൽക്കുന്നൊരു വെട്ടം. അത് കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. എന്താ പ്രതീക്ഷ? കര അടുത്തു, കരയടുത്തു. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ആ ഒരു ചിന്താഗതിക്കകത്തൊക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ദൂരത്തു നിന്ന് വരുന്ന ആളുകൾ, നാളുകളായി എങ്ങോട്ട് എന്ന് ചിന്താഗതിക്കകത്ത് കടൽ താണ്ടി വരുന്ന ആളുകൾക്ക് ഈ ലൈറ്റ് ഹൗസ് കറങ്ങി നിൽക്കുന്ന വെട്ടം, ആ പ്രകാശം, ആ പ്രകാശം ഒരു പ്രതീക്ഷയാണ്, അവർക്കൊരു വഴികാട്ടിയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്, കരയടുക്കാറായി. എത്രത്തോളം എന്നുള്ള മാനസിക സംഘർഷത്വത്തോടെ വളരെ ദൂരത്ത് നിന്ന് താണ്ടി വരുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, കൊടുങ്കാറ്റുകളെ, ഓളങ്ങളെ, തിരമാലകളെ എല്ലാം താണ്ടി കയറി വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന കക്ഷി ഒരു ലൈറ്റ് ഹൗസായി അവർക്ക് വെട്ടം കൊടുക്കുന്ന, ആ വെട്ടമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇരുട്ട് മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിൽ പതുങ്ങി കിടക്കുന്ന സംഭവങ്ങളെ കാണാനല്ല, അതൊരു പ്രതീക്ഷയുടെ വെട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് ആത്മീകവൽക്കരിച്ച് നിങ്ങളോട് പറയട്ടെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സ്തോത്രം, നമ്മളൊരു കാലത്ത് അലഞ്ഞ് എങ്ങോട്ട് പോകും, എവിടെ ചെല്ലും, എവിടെ ചെന്ന് കയറുമെന്നോർത്ത് ജോലി തേടി, ജീവിതം തേടി, ആരുടെയെങ്കിലും ഒറ്റപ്പെട്ട ജീവിതത്തിനകത്ത് ഇന്നും എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരൊരുപക്ഷെ അങ്ങനെയായിരിക്കാം, ദൈവമേ ഇതുവരെ ഒന്ന് സെറ്റിൽഡ് ആയില്ലല്ലോ, ഇതുവരെ ഒരു കാര്യത്തിനകത്ത് നിവൃത്തിയായില്ലോ, വയസ്സ് 10, 40, 45, 38 കഴിഞ്ഞു, എല്ലാവരും സ്തോത്രം ഒരേ സ്ഥാനത്തുറച്ചു, ഓരോരുത്തരും ഒരേ നിലവാരത്തിലെത്തി, എന്തായി എന്നറിയാതെ കടൽ കീറി കപ്പൽ വരുന്നത് പോലെ തുറമുഖമെത്താതെ ഇന്നും കടലിൽ കിടക്കുന്നത് പോലത്തെ സ്ഥിതി അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളെ ഒന്ന് സഹായിക്കുന്നല്ല, നിങ്ങളെ അത്യാവശ്യം ഒരു എന്തെങ്കിലും തന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നല്ല, നിങ്ങളെ മറ്റുള്ളവർക്ക് വഴിയറിയാത്ത ജാതികൾ എന്നിവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? യഹൂദനെ സംബന്ധിച്ച്, യഹൂദ പശ്ചാത്തലത്തിലാണല്ലോ ഈ പുസ്തകമൊക്കെ വന്നിരിക്കുന്നത്, യഹൂദനെ സംബന്ധിച്ച് പ്രമാണമുള്ള, ദൈവമുള്ള, നിയമമുള്ള, ജീവിതത്തിന് ചട്ടക്കൂടുകളുള്ള ഒരു ജനമാണ് അന്നത്തെ കാലത്തെ യഹൂദൻ. ജാതികളെന്ന് പറയുന്നവർക്ക് ഇങ്ങനത്തെ പ്രമാണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്കറിയില്ല എങ്ങനെ വേണം പ്രസാദം, ദൈവപ്രസാദം ഏറ്റുവാങ്ങാൻ, എങ്ങനെ വേണം, എങ്ങനെ വേണം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ. അപ്പോൾ പ്രമാണമുള്ള ഒരു ജനം ലോകത്തിൽ യഹൂദൻ മാത്രമേ ഉള്ളൂ അന്ന്. അതുകൊണ്ടാണ് അവനെ ലൈറ്റ് ഹൗസായി, അവനെ പ്രകാശമായി, അവനെ സ്ട്രീറ്റ് ലൈറ്റായി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ. എത്ര പേർക്ക് തൻ കാര്യം മാത്രം നടന്ന്, എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം, എൻ്റെ ദൈവമേ എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കല്യാണം നടന്നില്ല, എൻ്റെ വീട് പണി നടന്നില്ല, എനിക്ക് ജോലി കിട്ടിയില്ല, എൻ്റെ മക്കളുടെ കാര്യം നടന്നില്ല, എൻ്റെ ദൈവം എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയില്ല, എനിക്ക് അപ്പൻ്റെ വീതം കിട്ടിയില്ല, ഞാൻ സൗഖ്യമായില്ല എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് മാത്രം നോക്കാതെ ഈ പകലിൽ ധ്യാനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ എത്ര പേർക്കൊരു ബോധ്യമുണ്ട്, കർത്താവേ എൻ്റെ വീട്ടിലുള്ളവർക്ക് എൻ്റെ ദൈവം എന്നെ ഒരു തെരുവ് വിളക്ക് പോലെ, മറ്റുള്ളവർ രാത്രി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വിളക്ക് കണ്ടിട്ടില്ലേ,
ഇനിയെങ്കിലുമൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോഴൊക്കെ ഹൈമാസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കവലകളിലെല്ലാം ഭയങ്കര പൊക്കവിളക്കെന്ന് മലയാളത്തിൽ പറയും. സ്തോത്രം, ഭയങ്കര ഉയരത്തിൽ നല്ല പ്രകാശമുള്ള 5-6 ലൈറ്റുകൾ ഒന്നിച്ചു കൊടുത്തിരിക്കുന്ന വലിയ പോസ്റ്റിനകത്ത് വെട്ടം വെച്ചിരിക്കുകയാണ്. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വളരെ ദൂരത്ത് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് വണ്ടി ഓടിച്ചു വരുമ്പോൾ പലപ്പോഴും വിജനമായ സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ഈ വെട്ടം ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഒരു കവലയിൽ ആർക്കെന്നറിയില്ല, ആര് വരുമെന്നറിയില്ല. സ്തോത്രം, ആരെങ്കിലും ആ കവലയിൽ വന്നു പെട്ടാൽ അവൻ ഇരുട്ടത്ത് തപ്പാതിരിക്കാൻ വേണ്ടി സർക്കാർ, സ്തോത്രം, ആനുപാതികമായിട്ട് ക്രമീകരിച്ചിരിക്കുക. രാവും പകലും അവിടെ നിൽക്കുക, ഇളകാതെ നിൽക്കുക. രാത്രികാലങ്ങളിൽ ആരുമില്ലാത്ത നിശബ്ദതയുടെ മണ്ഡലങ്ങളിൽ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നാൽക്കവലയിലെ ഒരു പൊക്കവിളക്ക്, കേട്ടോ, സ്തോത്രം, ദൂരത്ത് നിൽക്കുകയാണ്. കടക്കരയിൽ, കടലിൽ നിന്ന് ആരോ കയറി വരും, സ്തോത്രം, ആരോ പ്രതീക്ഷയിൽ കയറി വരും. മനസ്സ് തളർന്നവർ, ഒതുങ്ങിപ്പോയവർ, അവർക്ക് ഒരു പ്രതീക്ഷയുടെ തീനാളം കാണിച്ചു കൊടുക്കാൻ, പ്രകാശനാളം കാണിച്ചു കൊടുക്കാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്. മനസ്സിലാവുന്നോ? സ്തോത്രം, വിജനമായ പാതയിൽ മുനിഞ്ഞു കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ്, പണ്ടത്തെ ലൈറ്റുകൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം, 40 വോൾട്ടിൻ്റെ ബൾബൊക്കെ ഇങ്ങനെ തെരുവിൽ കത്തി നിൽക്കുന്ന ഓർക്കുന്നുണ്ടോ? നേരം വെളുക്കുന്നത് വരെ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആരോ വരുമെന്ന പ്രതീക്ഷയിലാണ് ആ ബൾബ് കത്തിച്ചിട്ടിരിക്കുന്നത്. സ്തോത്രം, ഇന്നോർത്ത് നോക്കിയ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ, സ്വർഗത്തിൽ ദൈവം നിങ്ങളിൽ ചിലരോട് ശക്തമായി പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരല്പം കൂടി മനസ്സ് വെച്ചാൽ, കുറച്ചോടെ ദൈവത്തിൻ്റെ കൈയുടെ നിഴലിലേക്ക് ചേർന്ന് നിന്നാൽ, അല്പം കൂടി അവൻ്റെ പൂണിയിൽ മറഞ്ഞിരുന്നാൽ, ആ ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ കേട്ടതനുസരിക്കാൻ തയ്യാറായാൽ, സ്വർഗത്തിൽ ദൈവം നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വയ്ക്കും. ആരാണ് രക്ഷകണമെന്നറിയാത്ത, എവിടെ പോയാൽ രക്ഷ കിട്ടുമെന്നറിയാത്ത, എന്ത് ചെയ്താൽ പ്രയോജനപ്പെടുമെന്നറിയാത്ത ജനതയുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്നെ ഒരു പ്രയോജനമുള്ള ദീപഗോപുരമാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ 2 വാക്യങ്ങൾ വായിച്ചെങ്കിലും രണ്ടാമത്തേത് കുറേയും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ബോധ്യപ്പെടുത്തേണ്ടതായിരിക്കെ അവിടേക്ക് ഇന്ന് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ 6-ാം വാക്യത്തിൻ്റെ ഒരു അംശം മാത്രം വായിച്ച് അതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം പകർന്ന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ബോധ്യപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യത്തെ ആവർത്തിച്ച് പറഞ്ഞ്, സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ഉണർത്തട്ടെ. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഒരു സാധാരണ ഭാഷയിൽ മലയാള ബൈബിൾ കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടെ ഈടുറ്റ ഭാഷയിൽ സ്തോത്രം പറഞ്ഞതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ഇന്ന് ദൈവം പറയുന്നു, ഇരുട്ടിനെ ഭേദിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഇരുട്ടിനെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന, ഇരുട്ടിനെ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്ന പ്രകാശവിളക്കായി മാറുവാൻ, സ്തോത്രം, നിങ്ങളിൽ ചിലരെ ദൈവം ആക്കി വയ്ക്കുകയാണ്, ആക്കി വയ്ക്കുകയാണ്. ഒരു പട്ടണത്തിൽ, ഒരു കവലയിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഒരൊറ്റ വിളക്ക് മതി, ആ പട്ടണം പ്രകാശിക്കും. ഒറ്റ വിളക്ക് മതി. സ്വർഗം പറയുന്നു, ആ വീട്ടിലൊരൊറ്റ വിളക്കാകാൻ. ഒരുപക്ഷെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ആഴമായി അറിയില്ലായിരിക്കും, ആങ്ങളയ്ക്ക് ഇതറിയില്ലായിരിക്കും, നിൻ്റെ ഓൺ ബ്രദറിന് ഇതറിയില്ലായിരിക്കും, നിൻ്റെ നാട്ടിൽ പലർക്കും ഇതറിയില്ലായിരിക്കും. പലർക്കും ഒരു പ്രകാശഗോപുരമായി മാറാൻ, പലർക്കും ഒരു ലൈറ്റ് ഹൗസായി മാറാൻ, പലർക്കും ഒരു തെരുവ് വിളക്കായി മാറാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണ് നിൻ്റെ നാട്ടിലെ പ്രകാശഗോപുരമാകാൻ, നിൻ്റെ നാട്ടിലെ സ്തോത്ര പൊക്ക വിളക്കാകാൻ, ഒരു പട്ടണം പ്രകാശിക്കുവാൻ ദൈവം നിന്നെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. വെറും വെളിച്ചമല്ല, ആരെങ്കിലും വരട്ടെ പോട്ടെ എന്നല്ല, അവിടെ ഒരു പ്രത്യേക പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു, ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ ചിലർക്ക് പ്രകാശമായി ചിലരെ ആക്കി വയ്ക്കും. ഞാൻ കൺകൂടി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറയട്ടെ, വേറെ എങ്ങോട്ടും പോകണ്ട, നിൻ്റെ വീട്ടിൽ ജീവിത പങ്കാളിയില്ലേ, അമ്മയില്ലേ, അപ്പനില്ലേ, മക്കളില്ലേ, മരുമക്കളില്ലേ, കുറ്റം പറഞ്ഞു, കുറ്റം കണ്ടെത്തി, ആയുസ് പാഴാക്കാതെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ വീടിനകത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? എൻ്റെ കർത്താവേ, എൻ്റെ കൂടപ്പുറപ്പുകൾക്ക്, ജാതികൾക്ക് അന്നേക്കാലത്ത് ചിലരെ പ്രകാശമാക്കി വെച്ച ദൈവമേ, എൻ്റെ അപ്പൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുമുള്ളവർക്ക് ഒരു വലിയ പൊക്കവിളക്കാകാൻ, ഒരു വിളക്ക് തണ്ടാകാൻ, ഒരു ദീപശിഖയാകാൻ എൻ്റെ ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു വെളിച്ചമാകാമോ? അവരുടെ വെളിച്ചം കൂടി ഒന്നും രണ്ടും പറഞ്ഞ് കെടുത്തിക്കളയാതെ, വിളക്ക് കെടുത്തുന്ന
ചിത്രശലഭങ്ങൾ എന്നൊരു ടൈറ്റിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ചുമ്മാ വട്ടം കറങ്ങി വിളക്ക് കെടുത്തു. വിളക്ക് കത്തിച്ച കാലത്ത്, അങ്ങനെ ജീവിച്ച കാലത്ത് ഓർക്കുന്നുണ്ട്, അല്ല കരിവണ്ട് പറന്നു വരും. ഇടി വിളക്കിന് ചുറ്റും അതിങ്ങനെ ചിറകിങ്ങനെ ഇങ്ങനെ ട്രെന്നും പറഞ്ഞുകൊണ്ട് പറപ്പിച്ചാണല്ലോ അന്തരീക്ഷം നിൽക്കുന്നത്. അതിൽ നിന്നൊരു കാറ്റ് വരികയല്ലേ, വിളക്കിന് ചുറ്റും കറങ്ങുമ്പോൾ ഈ വിളക്ക് കെട്ടുപോകും. ഞാനിങ്ങനെ പറയുക, കത്തി നിൽക്കുന്ന വിളക്കിന് ചുറ്റും പറന്ന് വെറുതെ ആ വിളക്ക് കെടുത്തുന്ന കരിവണ്ടായി മാറാതെ മറ്റുള്ളവർക്ക് ഒരു പ്രകാശഗോപുരമായി മാറാൻ പറ്റുമോ? രണ്ട് തരം ആളുകളുണ്ട്, കത്തി നിൽക്കുന്ന വിളക്കിനെ അതിന് ചുറ്റും നടന്ന് കുറ്റം പറഞ്ഞ് എത്രയോ വിളക്കുകൾ കെടുത്തിക്കളഞ്ഞു എത്രയോ പേർ. നമ്മുടെ വീട്ടിൽ അങ്ങനെ വിളക്ക് കടത്തുന്ന ഒരു കരിവണ്ടും ഒരു ചിത്രശലഭമായി മാറാൻ നിങ്ങളാരും മുതിരരുത്. കത്തിക്കൊണ്ട് നിൽക്കുന്ന വിളക്കിനെ ചുറ്റിക്കറങ്ങി കുറ്റം പറഞ്ഞ്, ഒന്നും രണ്ടും പറഞ്ഞ് കുറ്റം പറഞ്ഞ്, വീട്ടുകാരുടെ കുറ്റം പറഞ്ഞ് കെടുത്തിക്കളയാൻ നോക്കുന്ന ഏതെങ്കിലും ചുറ്റിക്കറങ്ങുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറയുന്നതുകൊണ്ട്, പ്രകാശനം തരുന്നതുകൊണ്ട്, നിങ്ങളെ ചുറ്റിപ്പറ്റി കറങ്ങി നിങ്ങളെ കെടുത്തിക്കളയാൻ, നിങ്ങളുടെ മനസ്സിടിച്ച് കളയാൻ, നിങ്ങളെ ഭാരപ്പെടുത്താൻ നോക്കുന്ന ഏത് ചുറ്റിക്കറങ്ങുന്ന വിഷയങ്ങളുണ്ടോ, ചുറ്റിക്കറങ്ങുന്ന വ്യക്തികളുണ്ടോ, അതിന് ഞാൻ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിങ്ങളൊരു ഇന്നസെൻ്റാണ്. നിങ്ങളെ ലക്ഷ്യം വെച്ച് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെ ചുറ്റിക്കറങ്ങി നിങ്ങളിൽ ദൈവം കൊടുത്തിയ പ്രകാശം കെടുത്താൻ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവം ഇങ്ങനെ സൂചന ഈ സന്ദേശത്തിൽ തരില്ലല്ലോ. ആത്മാവിൽ പറയുന്നു, നിന്നിൽ ദൈവം കൊളുത്തി വെച്ച ദീപം കെടുത്താൻ ചുറ്റിക്കറങ്ങുന്ന ചില കക്ഷികളെ എൻ്റെ കർത്താവ് തട്ടി ഓടിക്കും. എൻ്റെ മക്കളെ, നിന്നെ കെടുത്താൻ ദൈവം അനുവദിക്കുകയല്ല, മറിച്ച് ജാതികൾക്ക് പ്രകാശമാകാൻ ഒരുങ്ങിക്കോ. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ കരങ്ങളിൽ കിട്ടിയവരാ ഈ വചനം കേൾക്കുന്നവർ. അവരെ കർത്താവ് പലർക്കും അവരുടെ ഓഫീസിൽ, അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ, അവരുടെ ദേശത്ത്, അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് എവിടാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ലൈറ്റ് ഹൗസാകാൻ, ഒരു തെരുവ് വിളക്കാകാൻ എൻ്റെ കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഇന്ന് ചിലരെ കണ്ടോണ്ട ഈ വചനം പറഞ്ഞിരിക്കുന്നത്. ചിലർ സമർപ്പിക്കുമ്പോൾ അവരെ നാടിൻ്റെ വിളക്കായി, വീടിൻ്റെ വിളക്കായി ദൈവം മാറ്റണേ. പ്രത്യേകിച്ച് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കെടുത്തിക്കളയാൻ ഏതെങ്കിലും തന്ത്രങ്ങൾ പിശാചൊരുക്കുന്നുണ്ടെങ്കിൽ, ദുഷ്ടലാക്കോടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെയോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഞങ്ങളുടെ ജീവിത പങ്കാളിയെയോ സ്നേഹം കെടുത്തിക്കളയാൻ, കത്തിച്ച വിളക്ക് കെടുത്തിക്കളയാൻ ചുറ്റിക്കറങ്ങി നിൽക്കുന്ന ദുഷ്ടശക്തികളുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവർക്ക് കർത്താവേ അത് സംഭവിക്കരുത്. ദൈവം കൊടുത്തിയ ദീപം കെടുത്താൻ നോക്കുന്ന പൈശാചിക ഏജൻറ്റുമാരെ കർത്താവ് ശാസിച്ചകറ്റണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ.